ഇതിപ്പം റോക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഹൈബ്രിഡ് ഇനമാണ്. കാരണം ഇപ്പോൾ പയർ നമ്മളിവിടെ തന്നെ രണ്ട് വെറൈറ്റി പയറുണ്ട്, ഒന്ന് റോക്കറ്റും ഒന്ന് നമ്മുടെ മറ്റേ വയലറ്റ്, അത് നാടൻ വെറൈറ്റിയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈജയന്തി വെച്ചാൽ വയലറ്റ് പയറാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി തണ്ട് മൊത്തം പടന്ന് ഇലച്ചിൽ കൂടുതലാണ്, ഇതിന് ഇലച്ചിൽ കുറവാണ്. അത് ഇലച്ചിൽ കൂടി നന്നായിട്ട് വള്ളിയൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ആ പയറുണ്ടാകാൻ തുടങ്ങുകയുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത, നാടൻ വെറൈറ്റി. ഇതെന്ന് വെച്ചാൽ ഹൈബ്രിഡ്. റോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈബ്രിഡ് തന്നെ നമ്മൾ ഒത്തിരി വെറൈറ്റി ചെയ്തിട്ടുണ്ട്, റീനു ഉണ്ട്, നാംദാരിയുണ്ട്. അപ്പോൾ എനിക്കകത്തിൽ നിന്ന് ഇച്ചിരി കൂടെ ഇഷ്ടപ്പെട്ട ഒരു പയറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലച്ചിൽ കുറവാണ്, പെട്ടെന്ന് തന്നെ 45-ാമത്തെ ദിവസം ഇത് പൂവാകും. അപ്പോൾ ഇതിപ്പം പയറുണ്ടാകാൻ തുടങ്ങണതേ ഉള്ളൂ നമുക്കിത്. ഇതിപ്പോൾ 50 ദിവസമായി ഈ പയർ നമ്മൾ ചെടി നട്ടിട്ട്, 55 ദിവസം ആയില്ല, 50 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയറിന് ഇത് കണ്ട, ഈ പയർ നമുക്ക് നല്ല തൂക്കമുള്ള പയറാണ്. അതുപോലെ തന്നെ കാണാനും അത്യാവശ്യം നമുക്ക് വേണ്ട നീളമുണ്ട്, നല്ല രീതിയിൽ വെയിറ്റും കിട്ടുന്ന പയറാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലച്ചിൽ കുറവാണ്, പൂ കൂടുതലുണ്ടാകും. എല്ലാ മുട്ടിനും ഇത് കണ്ട, എല്ലാ മുട്ടിനും പൂവുണ്ട്. അപ്പം അതാണ് ഇതിൻ്റെ ഇത് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇതാണ്. കാരണം ഇലച്ചിൽ കുറവാണ്, ഇലച്ചിൽ കൂടുമ്പോൾ നമുക്ക് പുഴുശല്യം കൂടും. അപ്പോൾ ഇലച്ചിൽ കുറവാണ്, പയർ പെട്ടെന്ന് ഉണ്ടാകുകയും ചെയ്യും, ഈൽഡ് കൂടുതൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പരിചരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. പയറിന് നമുക്ക് എപ്പോഴും ജലാംശം കുറവ് മതി. പയറിൻ്റെ പ്രത്യേകത അതാണ്, പയറിന് നമുക്ക് എപ്പോഴും ജലാംശം കുറവ് മതി. അതപ്പോൾ തന്നെ നമ്മളിതിപ്പം ഷീറ്റിട്ട് തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ 50-60 സെൻറ്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ ചെടി നട്ടിരിക്കുന്നത്. ആ ചെടി നട്ടിരിക്കുന്നപ്പോൾ തന്നെ ഇതിന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാഴിയും മുഞ്ഞയാണ് പയറിനെ ആദ്യം നമ്മളെ ബാധിക്കുന്നത്. അപ്പോൾ ഒരു പൂവാകുന്നതിന് മുമ്പ് മുഞ്ഞ ബാധിക്കും. മുഞ്ഞ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ളത് ഇത് ചെയ്യാൻ പറ്റും. അതായത് പരമ്പരാഗത ഒന്നുകിൽ പുകയില കഷായം, അല്ലെങ്കിൽ നമുക്ക് വേപ്പൻ പിണ്ണാക്ക്. അതായത് ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് വേപ്പൻ പിണ്ണാക്കാണ്. വേപ്പൻ പിണ്ണാക്ക് 50 ഗ്രാം വേപ്പൻ പിണ്ണാക്ക് 1 ലിറ്റർ വെള്ളത്തിൽ കിഴികെട്ടി ഇടണം, വെറുതെ ഇടരുത്. കിഴികെട്ടി 50 ഗ്രാം വേപ്പൻ പിണ്ണാക്ക് വെള്ളത്തിലിട്ട് കഴിയുമ്പം 24 മണിക്കൂർ നമ്മൾ ഇട്ട് വെക്കണം. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 50 ഗ്രാം എന്നുള്ള രീതിയിൽ കിഴികെട്ട് 24 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ ആ 10-12 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ കളറ് മാറാൻ തുടങ്ങും. അപ്പം ആ വെള്ളത്തിൽ 24 മണിക്കൂർ കഴിയുമ്പോൾ കറക്റ്റ് നമ്മുടെ കട്ടൻ കാപ്പിയുടെ കളറാവും. അപ്പോൾ ആ വെള്ളം എടുത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ മുഞ്ഞ അങ്ങനെയുള്ള അത്യാവശ്യം വേപ്പൻ പിണ്ണാക്ക് നല്ല കയ്പ്പാണ്, പുഴു ശൈലിയൊക്കെ നമുക്ക് മാറും. അപ്പോൾ അത് ആദ്യം തന്നെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുഴുവിൻ്റെ ശൈല്യം നമുക്ക് കൺട്രോളാക്കാം, നമുക്ക് പുഴു അങ്ങനെ അധികം വരത്തില്ല. അപ്പോൾ അതാണ് നമ്മളിവിടെ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ചാഴിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ചെയ്യാവുന്ന മത്തി, ശർക്കര, അതെന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ മത്തി ഫിഷ് അമിനോ ആസിഡ് അതുണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 4 ml സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പൂവും കൂടുതലുണ്ടാകും, പൂവും കായും കൂടുതലുണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് ചാഴിയിൽ നിന്ന് ഇതിനതിരൂക്ഷമായ മത്തിയുടെ നെയ്യ് കാരണം നല്ല 1 മാസത്തിനടുത്ത് മത്തി ശർക്കരയും കൂടെ നമ്മൾ ഇട്ട് പാത്രത്തിലിട്ട് അടച്ച് വെച്ചിട്ട് ഇത് അലുത്ത് വന്നാണിത് കുഴമ്പ് രൂപത്തിലായി നമ്മളത് ലാസ്റ്റ് ഞെക്കിപ്പിഴിഞ്ഞ് അതിൻ്റെ ചണ്ടി കളഞ്ഞിട്ട് എടുത്തിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് ഇത് രൂക്ഷമായ ഗന്ധമായത് കാരണം ചാഴീനെ നമുക്ക് ഒരു പരിധിവരെ അകറ്റി നിർത്താം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പയറിൻ്റെ കൃഷി ചെയ്തു പോകുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് കൃഷിയെക്കുറിച്ച് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കെമിക്കൽ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പോകുമ്പോൾ നമുക്കിത് വളരെ നല്ല രീതിയിൽ തന്നെ കൃഷി കൊണ്ടുപോകാം. ഇപ്പോൾ നമ്മൾ ഈ പയർ ഞാൻ പറഞ്ഞത്, ഈ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പയറാണ്. ഇപ്പം ഇത് ഞാനിപ്പോൾ 2-ാം ട്രിപ്പാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ ഹൈബ്രിഡ് പയറും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നിയിരിക്കുന്ന ഒരു ഐറ്റമാണ് റോക്കറ്റ്. ടൈപ്പിലുള്ള പയർ കൃഷി ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതെന്ന് പറയാം. പയറിപ്പം നമ്മളിവിടെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന പയർ കഞ്ഞിക്കുഴി പയർ, വൈജയന്തി പയർ, അങ്ങനെ നാടൻ ഇനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൽ നിന്ന് നമ്മുടെ അനുഭവത്തിൽ നിന്നൊരു വന്നത് ഇത് അത്യാവശ്യം തൂക്കമുണ്ട്, അത്യാവശ്യം നീളമുണ്ട്, മീറ്റർ പയർ പോലെ തന്നെ നീളമാണ്. കാരണം ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത് കഞ്ഞിക്കുഴി പയറാണ്. അപ്പം വൈജയന്തി എന്ന് വെച്ചാൽ വർഷകാലത്തും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ക്ലൈമറ്റ് ഇങ്ങനെ നിൽക്കുന്ന കാരണമാണ് വൈജയന്തി ഇട്ടിരിക്കുന്നത്. അതിപ്പോൾ പൂവായി വരുന്നേ ഉള്ളൂ, നമുക്ക് കാണാം. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് ഒന്നുകൂടെ നല്ലതായിട്ട് തോന്നിയൊരു പയറാണ് റോക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പയർ കൂടുതലുണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ തൂക്കമുണ്ട്. ഒരു കർഷകനെ സംബന്ധിച്ച് അവന് ലാഭമാണല്ലോ പ്രധാനം. അപ്പം കൊടുക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ തൃപ്തിയും കർഷകന് ലാഭം. അതാണ് ഞങ്ങളെപ്പോലുള്ള ഇടത്തരം കർഷകർ നോക്കുന്നത്. അപ്പം അത് നമുക്ക് കൂടുതൽ വിറ്റ് പോകാൻ എളുപ്പമുള്ളൊരു പയറാണ് റോക്കറ്റ് എന്ന് പറയുന്ന ഈ പയർ. കാരണം നമ്മൾ ഒത്തിരി വെറൈറ്റി ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും നമ്മുടെ ഒരു കർഷകർക്ക് ഇപ്പോൾ നമ്മുടെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, ആ രീതിയിലുള്ളൊരു തിരഞ്ഞെടുത്തൊരു പയറാണ് ഇത് നമ്മൾ. അപ്പോൾ ഈ പയർ വളരെ ഏതൊരു കർഷകനും, ഒരു നാമമാത്ര ചെറുകിട കർഷകനും അല്ലെങ്കിൽ പുതിയതായിട്ടൊരു രംഗത്തേക്ക് വന്നൊരു കർഷകനും ആ ചെടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കായ്ക്കുകയും കിട്ടുകയും ചെയ്യുമ്പം ഏതൊരു കർഷകനും ഒരു സംതൃപ്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഇതൊരു നല്ലൊരു വെറൈറ്റിയാണ്.